ഹെയർ ഹെയർ ഓ വെച്ച ഫീൽ ഒരിക്കലും പറയില്ല നിങ്ങളുടെ വെച്ചതാണ് ഇല്ല ഞാൻ സാറിന്റെ നമസ്കാരം ഞാൻ ജോബി തോന്നുമ്പോൾ ഇത്ര നാള് നിങ്ങൾ എന്നെ കണ്ട പോലെയാണെന്ന് നോക്കിയേ ചെറിയൊരു മാറ്റം വന്നിട്ടില്ലേ കൊറച്ച് പ്രായം കുറഞ്ഞ പോലെയൊക്കെ തോന്നണില്ലേ നമ്മളിപ്പോ എവിടെ നിൽക്കണേ നമ്മളിപ്പോ ഗേറ്റ് അതെ അതായത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏകദേശമുള്ള സൂപ്പർ സ്റ്റാറുകളെയൊക്കെ സുന്ദരന്മാരും സുന്ദരന്മാരെയും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു സ്ഥലത്താണ് സ്ഥലത്താണല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് വണ്ണം അത് എല്ലാവർക്കും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ നിറം ഗ്ലൂട്ടാൻ പോലുള്ള എടുത്ത് അതിനൊരു പരിഹാരമായിട്ടുണ്ട് പിന്നെ മെയിൻ ഒരു പ്രശ്നമാണ് ഹെയർ ഹെയർ പോയ എന്ന് ചെയ്യുന്നതാണ് എല്ലാവർക്കും ടെൻഷൻ അതെ അതിനൊരു വർഷങ്ങളോളായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂര് അവരുടെ ഒരു ഓഫീസിലാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡോക്ടർ നമുക്ക് ചോദിച്ചാലോ സർവീസ് കാര്യങ്ങളൊക്കെ ഭക്ഷക്കെയുണ്ട് വിശേഷം സുഖായിരിക്കണം അതായത് മലയാള സിനിമയിലെ തന്നെ സൂപ്പർ സ്റ്റാറുകളെ ഒക്കെ സുന്ദരന്മാരും സുന്ദരന്മാരെയും ആക്കിയെന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മൈക്കും ഞാൻ ഇവിടെ കുത്തുണ്ട് ഇത് ഒറിജിനൽ ആണോ മുടിയൊന്നും പോയിട്ടില്ല ഈ സ്റ്റൈലൊക്കെ ആക്കും ഈ രൂപത്തിലാക്കാൻ പറ്റൂലെ നമസ്കാരം ദേഹത്തെ അറിയാത്ത മലയാളികൾ കുറവാണ് അതായത് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു സമയം നന്നായി തോന്നുള്ളൂ നമുക്ക് അതായത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മള് ഇത് നമ്മുടെ തൃശ്ശൂർ ഓഫീസാണ് അതെ ഓക്കെ ഈ ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക എനിക്ക് അറിയില്ല ഇത് മുടി മുഴുവൻ ഇല്ലാത്ത ആളുകൾക്കും വെക്കാൻ പറ്റുമോ അത് എങ്ങനെയാ അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമോ മുടി ഇല്ലാത്ത ആൾക്കാർക്കും വെക്കാം സാറിനെ പോലെ കുറച്ച് പോയർക്ക് ഇപ്പൊ ഏറ്റവും വലിയ സത്യാവസ്ഥ എന്റെ മുടി ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേ ബോർഡ് പെട്ടത്തലേ എന്നൊക്കെ പറഞ്ഞ് പോയി അങ്ങനെ നോക്കണ്ട ഞാൻ പറഞ്ഞത് കളിയാക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെ അപ്പൊ ഈ ഒരു സംഭവം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് ഉണ്ട് അല്ലെ പിന്നെ സാറേ നമ്മള് മുടി ഫിക്സ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ രൂപം തന്നെയാണ് അവരുടെ കോൺഫിഡൻസ് നമ്മുടെ അടുത്ത് മിക്കവാറും കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് നമ്മൾ മുടിയല്ല വെക്കുന്നത് കോൺഫിഡൻസ് ആണ് വെക്കുന്നത് അവരുടെ മുടി വരുമ്പം തന്നെ ഇപ്പൊ നമ്മൾ ചുമ ഇപ്പം ഇപ്പൊ എക്സാമ്പിൾ സാറിന്റെ ഇപ്പൊ ഹെയർ വെച്ചു ഓ ഹെയർ വെച്ച ഫീൽ പ്രേക്ഷകർ ഒരിക്കലും പറയില്ല നിങ്ങളുടെ മുടി വെച്ചതാണ് ഇല്ല ഞാൻ വെറുതെ പറയുക എന്നേ പറയുള്ളൂ നിങ്ങളെ കണ്ടാൽ പോലും അവരുടെ ഉള്ളില് ഒരു ചേഞ്ച് ഉണ്ടായി എന്നുള്ള ഫീലേ ഉള്ളൂ അല്ലാതെ മുടി വെച്ചു വെപ്പ് മുടി അങ്ങനത്തെ ഒരു ഭാഷകൾ ഒരിക്കലും നിങ്ങളുടെ ഇതിൽ വരിക ഇല്ല ഞാനൊരു കാര്യം ചോദിക്കുന്നത് പണ്ട് കാലത്ത് വിഗ് വെക്കാന്ന് പറയാ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവത്തെ ഇദ്ദേഹത്തിന് എന്താണ് വെച്ചിട്ടുള്ളത് ശരിക്കും പുള്ളിക്കും അങ്ങനെയാണ് നമ്മള് പുള്ളിക്ക് ഇപ്പം മുടി കുറവുള്ളത് നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട് മുടി നമ്മൾ ഫിക്സ് ചെയ്ത് പുള്ളിയുടെ ഹെയറിന് ആർക്കും ഇപ്പൊ ആർക്കെല്ലാം പറയാൻ പറ്റുമോ പുള്ളിയുടെ മുടി ഒരിക്കലും പറയാൻ പറ്റില്ല അതുപോലെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇനി എന്റെ ഒരു സംശയം ഇത് അലക്കുമ്പോ കുളിക്കുമ്പോ അല്ലെങ്കിൽ പോവോ ശരിക്കും ഒക്കെ പടത്തിൽ കാണുന്നതാണ് കോമാളി വേഷ ഒന്നുമില്ല അല്ല ആഞ്ഞു പിടിച്ച് വലിച്ചാലും വരില്ല ഇപ്പൊ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കിയോ ഒരു സംഭവം നോക്കൂ ആഞ്ഞു പിടിച്ച് വലിച്ചാലും വരില്ല ഒരു പ്രശ്നമില്ല അതായത് ക്ലിപ്പ് ഇത് അറിയണ പോലും അല്ലേ അപ്പൊ ശരിക്കും എങ്ങനെ മുടി വെക്കാൻ തോന്നി ഇതെന്താ മുടി വെക്കാൻ തോന്നിയെന്നു വെച്ചാല് ഞാൻ ആക്ടിങ്ങാണല്ലോ പ്രൊഫഷൻ ഏഹ് അപ്പൊ നമുക്ക് പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് കുറവ് അപ്പോൾ ഞാൻ പറഞ്ഞു സ്വഭാവമായിട്ട് നമ്മുടെ കൂടുതലാൾക്കാരോട് ആൾക്കാരോട് ഏഹ് അങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്താണ് ഹെയർ ഫിക്സ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഓക്കെ ആവും അങ്ങനെ ഈ പുള്ളി നമ്മുടെ ആള് അതെ ഞാനൊരു കാര്യം പറട്ടെ മുടി ഇല്ലാണ്ട് എന്തെങ്കിലും വല്ല കളിയാക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ വന്ന പുറത്തുനിന്ന് കളിയാക്കൽ കൂടുതൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് മെയിനായിട്ട് നമ്മൾ പലരെയും പല സ്ഥലത്തും പോയി വളരെയും കാണുമ്പോൾ സംസാരിക്കും പല ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ഒരു ഉൾവലിയിൽ ഉൾവലിയിലുണ്ടാവുമല്ലോ അത് നമുക്ക് അതെ അല്ലേ അതായത് നമ്മുടെ മലയാള സിനിമയിലെ സിദ്ദിഖ് സാറാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ഞാനിങ്ങനെ തൃശ്ശൂർ ഓർഡർ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ സിദ്ദിഖ് സാറ് മുടി ഇല്ലാണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നു അപ്പുറത്ത് മുടി വെച്ച് നിൽക്കണു അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെയും അങ്ങനെയൊക്കെ ആവാന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് എന്താണ് ഗൈറ്റ് വേ എന്നും ഈ വിധ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്നെ പോലൊരാൾക്ക് ഇപ്പൊ മുടി മുഴുവൻ ഇല്ലെങ്കിലും ഇവിടെ വരാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പകുതി മുടി പോയി ആൾക്ക് ഇവിടെ വന്നിട്ട് ഒരു മുടി വെക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാം ളവെടുക്കും അളവെടുത്തിട്ട് ആ അളവിനനുസരിച്ച് നമ്മൾ കറക്റ്റ് കസ്റ്റം വെക്ക് ചെയ്യും അല്ലാതെ ചുമ്മാ എന്തെങ്കിലും റെഡിമെയ്ഡ് ഉള്ള സാധനം കൊണ്ടുപോയി വെക്കാല്ലോ നമ്മൾ മാച്ച് ചെയ്യും ഇപ്പൊ ആ ആളുടെ മുടി ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഏറും സാറിന്റെ ഹെയർ തമ്മിൽ എന്തെങ്കിലും ആ രീതി മാച്ച് അങ്ങനെ പറ്റും മനുഷ്യനും മനസ്സിലാവത്തില്ല ഇല്ലെങ്കിൽ അത് ഇത് വർക്ക് ആയിട്ട് എടുത്തു കാണത്തില്ലേ നമ്മളിപ്പം കുറച്ചു ഭാഗം വെച്ചു അത് വേറെ ടൈപ്പ് മുടി സ്വന്തം മുടി വേറെ അപ്പൊ ആൾക്കാർ മനസ്സിലാക്കുക ഇത് ഇനി എനിക്കൊരു സംശയം കൂടി ഉണ്ട് ഈ സാധാരണ ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷവശങ്ങൾ വന്നുണ്ടോ ഇത് ജസ്റ്റ് ഇത് ആർട്ടിഫിഷ്യൽ ഹെയർ ഫിക്സിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഹെയർ അല്ല ഹ്യൂമൻ ഹെയർ തന്നെ പക്ഷെ നമ്മൾ സർജറി ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നും നമ്മളൊരു ഷർട്ട് ഇടുന്ന പോലെ ഉള്ളു നമ്മൾ ഷർട്ട് ഇട്ടെന്തെങ്കിലും കുഴപ്പമുണ്ടോ അത്രയുള്ളൂ നമുക്ക് സർവീസ് കേരളത്തിൽ എവിടേക്ക് സംഭവങ്ങൾ കിട്ടുക അതുകൂടി ട്രിവാൻഡ്രം തൊട്ട് കാഞ്ഞങ്ങാട് വരെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് നമ്മൾ എത്ര വർഷമായിട്ട് നമുക്ക് മുപ്പത് വർഷം ഡോക്ടർക്ക് അപ്പൊ മുപ്പത് വയസ്സിൽ കൂടുതൽ പറയില്ല എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മലയാള സിനിമയിലെ മിക്ക സൂപ്പർ സ്റ്റാറുകളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഗേറ്റ് വേ അതായത് ഡോക്ടർ ആണ് രൂപമാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പറയാല്ലോ നമ്മുടെ സിദ്ധിഖ് സാറുണ്ടല്ലോ അത് അതല്ലാതെ വേറെ നമ്മൾ പറയാൻ പാടില്ല അതൊക്കെ രഹസ്യാണ് അതൊക്കെ രഹസ്യമാണ് അവരുടെ ഇമേജിനെ ബാധിക്കും നമ്മൾ എന്തിന് അത് ചെയ്യണം ബിക്കോസ് അവർ ഹെയർ ഫിക്സ് ചെയ്യുന്ന ഒരു മനുഷ്യനും തിരിച്ചറിയാൻ പാടില്ല ഫിലിമിൽ ആർക്കും ഒരു മനുഷ്യനും നോർമൽ ലൈഫിലും എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഗവൺമെന്റിന് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നമ്മൾ ും ലേഡീസിനും പിന്നെ മുടിയെന്ന് പറയുന്നത് ശരിക്കും ഒരു വികാരമാണ് ആൾക്കാർ കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും അല്ലേ ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊക്കെ ഭയങ്കര തകർച്ചയാണ് ബിക്കോസ് കസ്റ്റമേഴ്സ് പലരും എന്റെ അടുത്ത് വരും അവർ വരുന്നത് തന്നെ പാത്തും ഗേറ്റ് ഗേറ്റ്വേയിലോട്ട് വരുന്നത് ആരും കാണരുതെന്നുള്ള രീതിയിലാണ് ബിക്കോസ് അവർക്ക് ഏറ്റവും ഭയങ്കര മാനസിക അസ്വസ്ഥത ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ മുടി കൊഴിഞ്ഞു പോയി എന്ന് പറയുന്നത് അതോ അതും മറ്റുള്ളവർ കാണേ മുടി വെക്കാന്ന് പറയുന്നതും ഒരു ബുദ്ധിമുട്ടാണ് ഇത് ഈ മുടിയുടെ ഒരു കേസിൽ ഇങ്ങനെ തന്നെയാണ് ബിക്കോസ് അത് നമ്മൾ ഇപ്പൊ അതിനാണ് പെർഫെക്ഷൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത് വെക്കുന്ന ഹെയർ നമ്മുടെ ഹെയറിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ പിന്നെ ആ ബ്രാൻഡ് ആരും ഉപയോഗിക്കത്തില്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കണം ഇപ്പൊ സാറിന് കണ്ടോ ഇപ്പൊ ആരെയും കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരു മനുഷ്യർ അതുകൊണ്ടേ ജോബി സാറിന്റെ അടിപൊളിയല്ലേ പുള്ളി പുള്ളിയുടെ പറയുന്നില്ല മറ്റു മാർഗങ്ങൾ തേടേണ്ട ആവശ്യമില്ല ഈ മാർഗ്ഗം തേടുക കാരണം പ്രൂവൺ മാർഗമാണ് മുപ്പത് വർഷമായിട്ട് ചെയ്ത മാർഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന സിനിമക്കാര് ചെയ്യുന്ന മാർഗമാണ് ഇതിനേക്കാൾ നല്ല മാർഗം വേറെ ഇല്ല ഇതിനെ വിശ്വസിക്കാം വേറെ നമുക്ക് കേടോ വെക്കാം എത്ര ആർക്ക് അത് വയസ്സ് വയസ്സിന് ഒരു എത്ര ഇയേഴ്സ് ഒരാളെ നമ്മുടെ അടുത്ത് അവരെ പിടിച്ച് എടുത്തിട്ടാണ് മുടി വെക്കാൻ വന്നത് എൺപത്തി രണ്ട് വയസ്സുള്ള ഒരു നേഴ്സ് അവർക്ക് മുടി അവർ കാണുമ്പോൾ കണ്ണാടി കാണുമ്പോൾ അവർ നല്ല സുന്ദരിയാണെന്നുള്ള തോന്നൽ അവർക്ക് അവർക്കുണ്ടാകാൻ വേണ്ടി കിടന്ന രോഗീനെ പൊക്കിയെടുത്തിട്ടാണ് എയർ ഫിക്സ് വേണ്ടത് ബിക്കോസ് അത്രയാണ് കോൺഫിഡൻസ് അത്രക്ക് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഞാനൊരു കാര്യം പറയാം ഗേറ്റ് വേ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന് ആൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പൊ എനിക്ക് പറയാനുള്ള കേസ് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ആർക്കെങ്കിലും വരുന്ന ഒരു സാഹചര്യത്തില് അതായത് എന്റെ മുടിയില് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ എനിക്കൊന്ന് മാറണം എനിക്കൊന്ന് പ്രായം കുറയണം എനിക്കൊന്ന് സുന്ദരനാവണം ആവണം ആദ്യം ഓർക്കേണ്ടത് ഗേറ്റ് വേ ഹൺഡ്രഡ് അതായത് പറയാൻ കാരണം ഒന്നും രണ്ടും വർഷമല്ല അത് തന്നെയല്ല നമ്മുടെ സിനിമാ താരങ്ങൾ തുടങ്ങി ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ഇതാക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് കാരണം ഇത് വെറുതെ പറയണതല്ല ഇനി എന്തെങ്കിലും പറയാനെ പറഞ്ഞു ഈ പറഞ്ഞു ഈ ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഡോക്ടർ സെയ് സാറിനെ പരിചയപ്പെടു അന്ന് സാറിന്റെ അടുത്ത് ഹെയർ ഫിക്സിങ് എന്നൊരു വാക്ക് പറഞ്ഞു അന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഗൂഗിളിൽ എന്നാ വാക്കില്ല ഹെയർ ഫിക്സിങ് ഗൂഗിളിൽ ആ വാക്ക് സുപരിചിതമാണ് ശരിക്കും ഇന്ത്യയിൽ തന്നെ ഹെയർ ഫിക്സിങ് എന്ന വാക്ക്

അതാണ് സാർ നേരത്തെ പറഞ്ഞത് ഒരാളൊരു സംഭവത്തെ എന്തുമാത്രം പരീക്ഷിക്കുന്നു അത്രമാത്രം സർവീസ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം സൂക്ഷിക്കാം അത്രേ ഉള്ളൂ ഇപ്പം ഞങ്ങളത് തൃശ്ശൂരാണ് തൃശ്ശൂർ പൂത്തോളാണ്

െ ആദ്യം ഒരു കാര്യം ചെയ്യാൻ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം ആണ് ഗ്യാരി അതായത് അദ്ദേഹം വെച്ചിട്ട് അതന്നെ എനിക്കറിയാലോ ആ ഒരു പഴയ അവസ്ഥയും ഞാൻ കണ്ടതാണ് ഇന്നത്തെ ഒരു അവസ്ഥയും കണ്ടതാണ് അപ്പൊ ഭയങ്കരമായിട്ട് മാറിപ്പോയി ആളെ കണ്ടാ തന്നെ അറിയില്ല എനിക്കും കുറച്ച് പ്രായം കുറഞ്ഞിട്ട് തോന്നുന്നുല്ലേ അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു